ഇന്ന് ഇന്ത്യ ഒട്ടുക്കും ചർച്ച ചെയ്യപ്പെടുന്ന അതിപ്രധാനമായ വിഷയം വിവാഹപ്രായ പരിധി 18-ൽ നിന്ന് 21-ലേക്ക് ഉയർത്തുന്നതാണ്. അതിന് പല ന്യായങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ അർത്ഥപൂർണമായ ന്യായമാണോ ഇല്ലേ? ഇസ്ലാമിൻ്റെ യുക്തിഭദ്രത, ഇതര പ്രത്യയശാസ്ത്രങ്ങളുടെ യുക്തിരാഹിത്യം ഇതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇന്ത്യയിൽ ഇന്ന് ഒരു പെൺകുട്ടി ഋതുമതിയാകുന്നതിൻ്റെ ശരാശരി വയസ്സ് 10 വർഷവും 6 മാസവുമാണ്. എന്നാൽ 100 വർഷം മുമ്പ് 1920-21 കാലഘട്ടങ്ങളിൽ ഒരു സ്ത്രീ ഋതുമതിയായിരുന്ന ഇന്ത്യയുടെ ശരാശരി വയസ്സ് 10 വയസ്സും 16 വയസ്സും 6 മാസവുമാണ്. അഥവാ അന്ന് ബർഗറില്ല, ബ്രോയിലറില്ല, പോഷകാഹാരങ്ങളുടെ ആധിക്യമില്ല, അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഫുഡില്ല. അന്ന് കുട്ടികൾ പ്രായം തികയുന്നതിൻ്റെ അഥവാ ഋതുമതിയാകുന്നതിൻ്റെ ശരാശരി വയസ്സ് 16 വയസ്സും 6 മാസവുമായിരുന്നുവെങ്കിൽ അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന യഥേഷ്ടം എപ്പോഴും വിവാഹിതനാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യവും സംവിധാനവും ഉണ്ടായിരുന്നു. അതേ സ്ഥാനത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അത് 15 ചുരുക്കി പരിമിതപ്പെടുത്തി. മൊറാർജി ദേശായി ഗവൺമെൻറ് വന്നപ്പോൾ അത് 18 1978 ശേഷം ഇപ്പോൾ 21 ചുരുക്കുന്നത് യുക്തിയാണോ യുക്തിരാഹിത്യമാണോ? ദാഹിച്ച് തളർന്ന് അവശനാകുമ്പോൾ എന്ത് കൊടുത്തിട്ടും ഫലമില്ല, 1 രൂപ പോലും വിലയില്ലാത്ത ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതാണ് അവൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുന്നത് എന്ന പോലെ 10 വയസ്സിൽ ഋതുമതിയാകുന്ന ഒരു പെൺകുട്ടി അവൾ വികാരഭരിതയാവുന്നു, അവൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, നിക്കാഹ് കഴിക്കാൻ വരനുണ്ട്, കെട്ടിച്ചു കൊടുക്കാൻ സംവിധാനമുണ്ട്, നിനക്ക് 21 വയസ്സായിട്ടില്ല, നീ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നത് ആ പെൺകുട്ടിയോട് മാത്രമല്ല ആ കുടുംബത്തോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണ്. ഇവിടെയാണ് ഒളിച്ചോട്ടവും ചാടിപ്പോക്കും അതുപോലെ തന്നെ ആത്മഹത്യയും അങ്ങനെ തുടങ്ങിയ ബലാത്സംഗങ്ങളും അനിഷ്ട സംഭവങ്ങളെല്ലാം പ്രകടമാകുന്നത്. 15 വയസ്സാകുന്നതിന് മുമ്പിലുള്ള ഒളിച്ചോട്ടം ചാടിപ്പോക്ക് അതുപോലെ തന്നെ മറ്റെല്ലാം ഇന്നത്തിലേക്ക് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ 10 മടങ്ങ് കൂടി. ഇനി 21 കൂടി ആകുമ്പോൾ കഴിഞ്ഞ പാർലമെന്റിൽ ഇന്ത്യൻ ഗവൺമെന്റ് വ്യക്തമാക്കിയത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കലാലയങ്ങളിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്ന അത്യുന്നത പ്രതിഭകളിൽ അതുല്യ പ്രതിഭകളിൽ 122 പേർ ആത്മഹത്യ ചെയ്തു എന്നാണ്. ഇതിൻ്റെ ഒക്കെയും പ്രധാന കാരണം പ്രേമ നൈരാശ്യമാണ്. ഇവിടെ ഇത് സംഭവിക്കാതെ നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ ഇസ്ലാം കൽപ്പിച്ച മാനദണ്ഡങ്ങൾ, അത് അബൂനാബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ അള്ളാഹു തആല പഠിച്ചു. ഉടനെ അള്ളാഹു തആല ഹവ്വാ റളിയല്ലാഹു അൻഹയാണ് പഠിക്കുന്നത്, ഉടനെ അള്ളാഹു തആല എണ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സത്യത്തിൽ വേണ്ടത്. അന്ന് നിശ്ചയിച്ചത് മഹറായി നിശ്ചയിച്ച സ്വലാത്ത്, അതാണ് നിക്കാഹിന്റെ മുമ്പും ശേഷവും സദസ് ഒന്നടങ്കം സ്വലാത്ത് ചൊല്ലിയാൽ ഇവിടെ വന്നവർക്ക് തിരിച്ചു പോകുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. സ്വലാത്ത് കൊണ്ട് എന്ത് കിട്ടും എന്നതിന് ഏറ്റവും വ്യക്തമായ തെളിവാണ് മഅ്ദിൻ അക്കാദമി എന്ന് പറയുന്നത്. 1997 മഅ്ദിൻ അക്കാദമി തുടങ്ങുമ്പോൾ ബിഗ് സീറോ ആണ്. 1 ഇഞ്ച് ഭൂമിയില്ല, 1 രൂപ ബാങ്ക് ബാലൻസ് ഇല്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല. ഇന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ 200 ഏക്കറിലധികം ഭൂമികളിലായി 25,000 വിദ്യാർത്ഥികളായി 43 സ്ഥാപനങ്ങളായി കർണാടകയിൽ നിന്ന് തന്നെ അൽഹംദുലില്ലാ ധാരാളം വിദ്യാർത്ഥികൾ ഇപ്പോൾ മഅ്ദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ ദാറുൽ ഇർഷാദിൻ്റെ ഔന്നത്യ നേതൃത്വത്തിൽ മഹാനായ പ്രിയപ്പെട്ട ദാറുൽ ഇർഷാദിൻ്റെ എല്ലാമായ സ്ഥാപകൻ മാണി ഉസ്താദ് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണ അല്ലാ 4 വർഷം മുമ്പ് അവിടെ നിക്കാഹ് മഹാനെ താജുൽ ഫുഖഹ ക്ലാസ് എടുത്തപ്പോൾ ഉസ്താദുമാർക്ക് അവിടെ ഫറായിൽ ക്ലാസ് എടുത്തിരുന്നത് മഅ്ദിൻ സന്തതി സലാഹുദ്ദീൻ അദിനി തങ്ങളാണ്, ജമല്ലയിലെ തങ്ങളാണ്.
അന്ന് തന്നെ പ്രിയപ്പെട്ട മാണി ഉസ്താദ് മുതവ്വൽ കടിനാൽ ഞങ്ങൾക്ക് വേണം. അങ്ങനെ മഴുദിനും ദാറുൽ ഇർഷാദും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഒരു വർഷം കഴിഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് പ്രിൻസിപ്പാൾ എന്ന ബോർഡ് അവിടെ വെച്ചു. ഇപ്പോൾ മുനവ്വർ അതിരി അവിടുത്തെ കുട്ടികൾ ഇവിടെയും അങ്ങനെ പരസ്പരം അങ്ങുമിങ്ങും ദാറുൽ ഇർഷാദിന് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തണേ അല്ലാ. ഈ നവദമ്പതികൾക്ക് ദാറുൽ ഇർഷാദിന്റെയും മഴുദിന്റെയും എല്ലാ 25,000 വിദ്യാർത്ഥികളുടെ പ്രതിനിധി എന്ന നിലയിൽ മംഗളാശംസകൾ. ബാറക്കല്ലാഹു ലകുമ ബാറക അലൈക്കുമ വദമ ബൈനകുമ ഫീ ഖൈരിൻ വലുതഫിൻ വആഫിയ എന്ന് നേരുകയാണ്.